2023 ജെഇ മെയിൻ സെഷൻ 1 റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനത്തെ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിലെ വിദ്യാർത്ഥികൾക്കാണ്. കേരളത്തിലുടനീളമുള്ള ജനങ്ങൾ പത്രങ്ങളിലൂടെ ചാനലുകളിലൂടെയെല്ലാം ജെഇ മെയിൻസിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഇതിനോടകം കണ്ടുകഴിഞ്ഞു. ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവേശന പരീക്ഷകളിലെ ഈ വിജയം എന്ന് പറയുന്നത് എന്നും ആവർത്തിക്കുന്ന വിജയം തന്നെയാണ്. 2022 2023 വിജയം നേടിയ തോമസ് ബിജുവിൻ്റെയും ആഷിക് സ്റ്റെനിയുടെയും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ അവരുടെ ഇന്റർവ്യൂവിൽ പങ്കുവച്ച വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും ബെർലിൻ്റിലെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥികളായിരുന്നു. ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ ഒളിമ്പിയാഡ്സ്, KVPY എന്നീ എക്സാമുകൾക്കെല്ലാം സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ തോമസ് ബിജുവിനും ആഷിക് സ്റ്റെനിക്കും ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു 6-ാം ക്ലാസ് തൊട്ട് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് സബ്ജക്ട്സ് അതിൻ്റേതായ രീതിയിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഒരു 6-ാം ക്ലാസ് തൊട്ടാണ് നമ്മൾ ഫിസിക്സിനെയും കെമിസ്ട്രീനെയും മാത്സിനെയും ഡിഫറൻ്റ് ആയിട്ട്, അതായത് അവരുടെ ആ ഒരു നേച്ചർ നമുക്ക് മനസ്സിലാകും. സോ ഇൻ മൈ ഒപ്പീനിയൻ നമ്മളൊരു 6 വട്ടമൊക്കെ ഒരു സ്റ്റുഡൻറ്റിന് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഒരു ഒരു അഡ്മിഷൻ കൊടുക്കുകയാണ്, അതായത് അവിടുന്ന് തൊട്ട് ഒരു ഫൗണ്ടേഷൻ ഇട്ട് പോവുകയാണെങ്കിൽ അത് അവർക്ക് ഇതുപോലെ ഇപ്പോൾ ഒരു ജെഇക്കോ ഇപ്പൊ നീറ്റിനാണെ നീറ്റിനോ അതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 10-ാം ക്ലാസ് മുതലേ IIT വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതിനുമുമ്പേ ഞാൻ ഒളിമ്പിയാഡൊക്കെ എഴുതുമായിരുന്നു, ജെഇക്ക് വേണ്ടി പ്രിപ്പറേഷൻ 11th ഒക്കെ പഠിക്കുമായിരുന്നു 10-ൽ തന്നെ. കഴിഞ്ഞ വർഷം 2022 ജെഇ മെയിൻ സ്കോർ പ്രഖ്യാപിച്ചപ്പോൾ 100% സ്കോർ കരസ്ഥമാക്കി തോമസ് ബിജു ആയിരുന്നു മുന്നിൽ. ഈ വർഷം 2023 ജെഇ മെയിൻസിൽ 100% സ്കോർ കരസ്ഥമാക്കി ആഷിക് സ്റ്റെനിയാണ് ഫസ്റ്റ് സെഷനിൽ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത്. 2022, അതായത് കഴിഞ്ഞ വർഷം, 900,000 വിദ്യാർത്ഥികളാണ് ജെഇ മെയിൻസ് എഴുതിയത്. ഈ വർഷമാവട്ടെ 850,000 വിദ്യാർത്ഥികൾ. സ്കോർ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻനിരക്കാരോടൊപ്പം നിൽക്കാൻ എല്ലാ വർഷവും തന്നെ ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികളുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. രണ്ടായിരത്തി 2022 ജെഇ അഡ്വാൻസ്ഡ് പ്രഖ്യാപിച്ചപ്പോൾ ഓൾ ഇന്ത്യ 3rd കരസ്ഥമാക്കി. ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, ഓൾ ഇന്ത്യ 3rd കരസ്ഥമാക്കി ബ്രില്യൻ്റിലെ വിദ്യാർത്ഥിയായ തോമസ് ബിജു. ഇനി 2023 കാര്യം എടുക്കുകയാണെങ്കിൽ ജെഇ മെയിൻസിലും ബ്രില്യൻ്റിലെ വിദ്യാർത്ഥിയായ ആഷിക് സ്റ്റെനി ഇന്ത്യയിലെ മുൻനിരക്കാരുടെ നിരയിൽ ആദ്യം തന്നെ അണിനിരന്നു. തോമസ് ബിജു തൻ്റെ ഒഴിവ് സമയങ്ങൾ ചോദ്യങ്ങൾ ചെയ്ത് പല ആവർത്തി ചെയ്ത് പഠിക്കുന്ന പ്രകൃതമായിരുന്നുവെങ്കിൽ ആഷിക് സ്റ്റെനി പഠനത്തിനും കായിക വിനോദങ്ങൾക്കും ഒരേപോലെ സമയം കണ്ടെത്തിയിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു ഈ രണ്ട് വിദ്യാർത്ഥികൾക്കും. ഹോബീസ് ആയിട്ട് മെയിൻലി എനിക്ക് ഫുട്ബോൾ നല്ല ഇഷ്ടമാണ്. ശരി ശരി. അപ്പം ഞാൻ ഇപ്പം പ്ലസ് ടു ആയപ്പോൾ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കുറച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ സമയം ഉപയോഗിക്കുമായിരുന്നു. 8-ലും 9-ലും 10-ലും ഒക്കെ നല്ല സമയം ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ 11-ലും 12-ലും സമയമില്ല, അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 10-15 മിനിറ്റ് അത്രയൊക്കെ ഇപ്പം പറ്റത്തുള്ളൂ. എന്നാലും അതൊക്കെ ഒഴിവാക്കിയിട്ടില്ല, ഒട്ടും ഒഴിവാക്കിയിട്ടില്ല. അത് എപ്പോഴും പാർട്ടായിട്ടുള്ളതാണ്, നമ്മുടെ സെൽഫിൻ്റെ ഒരു പാർട്ടായിട്ടാണ് എനിക്കത് തോന്നുന്നത്. സോ നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ രീതികളും. സോ അതിൽപ്പെടുന്നതാണ് അതൊക്കെ. സോ അതിന് ഒഴിവാക്കിയിട്ടല്ല നേട്ടങ്ങൾ പിടിക്കേണ്ടത്, പക്ഷേ ആ സമയം അനുസരിച്ച് മാറ്റണം. കാരണം ഇപ്പം ചെയ്യേണ്ട കാര്യം ഇപ്പം ചെയ്യണം, അല്ലാതെ ഇപ്പം ജയിക്ക് ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഫുട്ബോൾ കാണാനാലും എപ്പോഴും പറ്റില്ല. സോ അതിനനുസരിച്ച് സമയം ഉപയോഗിക്കാം. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട് അല്ലേ? ഏത് സമയത്തായിരുന്നു അത്? അത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ARS-ലായിരുന്നു അപ്പോഴായിരുന്നു. ഓക്കെ. സോ സ്കൂളിലന്നുണ്ടായിരുന്നു. ബെർലിൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന അസൈൻമെന്റ്സ് എല്ലാം ഡെയിലി തീർക്കും, എക്സാംസ് മോസ്റ്റും എഴുതും. രണ്ടുപേരും ബെർലിൻ്റിനെ കുറിച്ച് കോമൺ ആയി പറഞ്ഞ വസ്തുതകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് ബ്രില്ലിയന്റ് പഠിച്ചപ്പോൾ അതിന്റെ മെയിൻ ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അവർ വളരെ പെട്ടെന്ന് തന്നെ, അതായത് നേരത്തെ തന്നെ പോർഷൻസ് കവർ ചെയ്യും. സോ നമുക്ക് റിവിഷൻ നടത്താനും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും നല്ല എമൗണ്ട് ഓഫ് ടൈം കിട്ടുന്നുണ്ട്. ബ്രില്ലിയന്റ് ഒത്തിരി എക്സാം നടത്തും, എല്ലാ ചാപ്റ്ററിനും ജെ അഡ്വാൻസ്ഡും ജെ മെയിൻ എക്സാംസും നടത്തും, യൂണിറ്റ് വൈസ് എക്സാംസും നടത്താറുണ്ട്, സബ്ജക്റ്റ് വൈസ് എക്സാംസും നടത്താറുണ്ട്. ഫാക്കൾട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ക്ലാസ്സസ്സാണ് എനിക്ക് ത്രൂ ഔട്ട് കിട്ടിയത്. അത് ശരിക്കും എനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ലൈക്ക് എൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് അതിന് മേലെ എനിക്ക് ടീച്ചേഴ്സിൽ നിന്ന് സഹായം കിട്ടി. അവരെപ്പോഴും എനിക്ക് മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ആൻഡ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ഡെപ്ത്തിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് അവരെനിക്ക് പ്രൊവൈഡ് ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യാൻ സാധിച്ചത്. ബ്രില്ലിയൻ്റ് പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസ് തന്നെ സഫിഷ്യൻ്റ് ആയിട്ടാണ് തോന്നിയത്. അവർ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവർ തന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ അത് തന്നെ വളരെ ധാരാളമാണ്. ഇവരുടെ രണ്ടുപേരുടെയും പേരൻസും ബ്രില്ലിയൻ്റിനെ കുറിച്ചും അവരുടെ മക്കൾ നേടിയ ഈ വിജയത്തെ കുറിച്ചും പറഞ്ഞ വാക്കുകളും നമുക്ക് കേൾക്കട്ടെ. പത്താം ക്ലാസ്സിലെ റാങ്ക് ജേതാക്കളുടെ പടം മാത്രമാണ് ഇങ്ങനെ പത്രത്തിൽ നോക്കിക്കൊണ്ടിരുന്നത്. പത്താം ക്ലാസ്സിലെ റാങ്ക് ജേതാക്കളുടെ പടം നോക്കുന്ന അവസ്ഥയിൽ നിന്ന് IIT JEE എൻട്രൻസിൻ്റെ റാങ്ക് ജേതാക്കളുടെ പടം നോക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും മാറ്റിയെടുത്തത് പാലാ ബ്രില്ലിയൻ്റ് ആണെന്ന് പറയാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല. ഇതിലും പ്രധാനമായിട്ട് ഞാൻ നോക്കുന്നത് രണ്ട് രണ്ടര വർഷക്കാലം കുട്ടികളുടെ ആവേശം ചോരാതെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ബ്രില്ലിയൻ പാലയ്ക്കുണ്ട്. അത് ഈ ഇതുപോലെ ഒരു 10-12 മണിക്കൂർ പഠിക്കുന്ന കുട്ടികളെ അവരുടെ ആവേശം ചോരാതെ നിലനിർത്തിയാൽ മാത്രമേ ഒരു നല്ല റിസൾട്ട് ബ്രില്ലിയൻ പാലയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് അവർ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. ഞാൻ ബ്രില്ലിയൻ്റെ ഭാഗമാണ്, അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അപ്പോൾ ബ്രില്ലിയൻ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ ഉയർച്ച, ബ്രില്ലിയൻ്റെ ഉയർച്ച തന്നെ എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷനായിട്ട് അവർക്ക് കൊടുക്കാൻ സാധിച്ചത്. നമ്മൾ പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല. അപ്പോൾ ഓരോ വർഷങ്ങളിൽ നമുക്ക് കയറി വരുന്ന അച്ചീവ്മെൻറ്റ്, അപ്പോൾ നമ്മളിങ്ങനെ കയറി കയറി വരുന്നു. അപ്പോൾ അത് ബ്രില്ലിയൻ്റെ വളർച്ച തന്നെ ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്. പിന്നെ അതുകൂടാതെ ഓരോ വർഷം നമ്മൾ കിട്ടുന്ന നല്ല റിസൾട്ട്, അപ്പോൾ ആ റിസൾട്ട് കാരണമാകുന്ന ഓരോ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ആസ് എ പേരൻ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പിള്ളേരിലേക്ക് ഇങ്ങനെ നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഒരു ഗെയിമിൽ, നമ്മളൊരു പ്രോഗ്രാമിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ടീമെന്ന് പറയുന്നത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവനെ സംബന്ധിച്ച് ഫൗണ്ടേഷൻ തൊട്ട് ബ്രില്ലിയൻ്റ് കൂടെ ചേരാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ശരിക്കും ഈ പ്രോഗ്രാംസിനെ പറ്റി കൂടുതൽ അറിയുന്നതും പിന്നെ ആ ഒരു ട്രാക്കിൽ പോകാൻ സാധിച്ചതും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേരേണ്ട സ്ഥലത്ത് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് കുട്ടികളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. എല്ലാ കാലവും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, വാഗ്ദാനങ്ങളല്ല ബ്രില്ലിയൻ്റ് നൽകാറുണ്ട്, വിജയമാണ്. വിജയികളെയാണ് ബ്രില്ലിയൻ്റ് എന്നും കാട്ടിത്തരാറുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വർഷം ജെഇ മെയിൻസ് റിസൾട്ട് വന്നപ്പോൾ ബ്രില്ലിയൻ്റിന് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. വിജയിക്കാനുള്ള നിങ്ങളുടെ ലക്ഷ്യം ആത്മാർത്ഥമാണെങ്കിൽ ബ്രില്ലിയൻ്റ് കുടുംബം എന്നും ഒപ്പമുണ്ടാകും. നന്ദി.